ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം പി.വി. പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് അസ് സ്റ്റാർട്ട്. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളും. എന്റെ പേര് EN ദിനേഷ് ബാബു. ഞാൻ EMS സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ടീമുകളെ പരിചയപ്പെടാം. ടീം എ, ആദിശ്രീ. മയൂക, ഞങ്ങൾ GHSS പാലയാട് നിന്ന് വരുന്നു. ടീം ബി, ദേവനന്ദ. ദേവിക, ഞങ്ങൾ സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യാവൂരിൽ നിന്ന് വരുന്നു. ഓക്കെ. ടീം സി, സാരംഗ്. നിരഞ്ജൻ, നമ്മൾ GHSS കുഞ്ഞിമംഗല സ്കൂളിൽ നിന്ന് വരുന്നു. ഓക്കെ. ടീം ഡി, വന്ദന സഹിൽ. അവന്തിക CP, GHSS ചേലോറയിൽ നിന്ന് വരുന്നു. ഓക്കെ. ടീം ഇ, പാർവതി KK, അനുഷ്മിത KK, ഞങ്ങൾ ചെമ്പലോട് HSSൽ നിന്ന് വരുന്നു. നമ്മൾ 3-ാം റൗണ്ടിലേക്ക് കടക്കുകയാണ്. 3-ാം റൗണ്ടില് കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് ഉത്തരങ്ങൾ പറയണം. 10 മാർക്കാണ് ഞാനത് നൽകുക. അതിന്റെ ആദ്യ ചോദ്യം ടീം ഇയിലേക്ക്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിലുണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലോ ജാതിക്കോമരങ്ങൾ. എന്റെ ചോദ്യം പൂർത്തിയാക്കുന്നതിന് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ വരികൾ ആരുടേതാണ്? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിലുണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. കുമാരനാശാന്റെ വരികളാണ്. ഈ വരികളെ ശരൺകുമാർ ലിംബാളയുടെ ജീവിത അനുഭവമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാമോ? പണ്ടുകാലത്ത് നിലനിന്നിരുന്ന 2 അനാചാരങ്ങളാണ് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും. മേലാളർ, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ എന്നിങ്ങനെ 2 വിഭാഗം പണ്ടുകാലത്തെ കേരളത്തിൽ നിലനിന്നിരുന്നു. സാധാരണക്കാരെ സംബന്ധിച്ച് അവർ നേരിട്ടിരുന്നത് ദുരിതപൂർണമായ ഒരു ജീവിതമാണ്. കഥയിലേക്ക് വരുമ്പോൾ ശാന്താത്യ ലിംബാലെ കാണാനായിട്ട് ചപ്പൽക്കാവിലേക്ക് വരുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് വീണ് കിട്ടിയിരിക്കുന്ന 2 ചെരുപ്പുകൾ ലിംബാലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അത് ലിംബാലയെ കണ്ട ശേഷം അവന്റെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. വല്ലി പൊട്ടിയിരിക്കുന്ന ആ ചെരുപ്പുകൾ ഒരു ചെരുപ്പ് കുത്തിയെ കൊണ്ട് തുന്നിക്കാമെന്ന് പറഞ്ഞ് ചെരുപ്പ് കുത്തിയുടെ അടുക്കൽ പോയപ്പോൾ അവർ മഹാറാണ് എന്നറിഞ്ഞതോടുകൂടി ചെരുപ്പ് കുത്തി ആ ചെരുപ്പ് തുന്നാൽ വിസമ്മതിക്കുകയാണ്. ഇത് തന്നെയാണ് വിശദീകരിക്കുന്നത് തൊട്ടുകൂടായ്മ. വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞു. 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇനി ടീം ഡിയിലേക്കാണ്. ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. പാഠഭാഗം അറിയാലോ. 2 വരി കൂടി കൂട്ടിച്ചേർക്കുകയാണ്. എന്തു വന്നാലും എനിക്കാസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ളൊരു ഈ ജീവിതം. ആരുടെ വരിയാണെന്നറിയോ? ചങ്ങമ്പുഴയുടെ വരിയാണ്. എന്തു വന്നാലും എനിക്കാസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ളൊരു ഈ ജീവിതം. ചങ്ങമ്പുഴയുടെയും ദസ്തയേവ്സ്കിയുടെയും വീക്ഷണങ്ങൾ ഒന്ന് താരതമ്യം ചെയ്ത് പറയൂ. ദസ്തയേവ്സ്കിയുടെ ജീവിതം വളരെ കഠിനമായിരുന്നു. കുറേ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ദസ്തയേവ്സ്കി പറഞ്ഞത്, എനിക്ക് ഇനി ജീവിതത്തെ ഞാൻ സ്നേഹിക്കുകയാണ്. ഈ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനതിനെ സ്നേഹിക്കുകയാണ്, എന്നിട്ട് മുന്നോട്ട് പോകുന്നു. അതുതന്നെയാണ് ചങ്ങമ്പുഴയുടെ വരികളിലും പറയുന്നത്. എത്ര കഠിനമായ മുന്തിരിച്ചാറ് പോലുള്ള ജീവിതാങ്കിലും അതിനെ സ്നേഹിക്കുന്നു. 2 എഴുത്തുകാരും ജീവിതത്തെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്, വെറുക്കുന്നില്ല. ശരി, 2 എഴുത്തുകാരും ജീവിതത്തെ സ്നേഹിക്കാനാണ്. അല്ലെ, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നത്. അദ്ദേഹം രോഗിയാണ്, അല്ലെ, ചുഴി രോഗത്തിന് അടിമപ്പെട്ട ആളാണ് ദസ്തയേവ്സ്കി. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണം, മൈക്കിളിന്റെ മരണം, അല്ലെ, ചേട്ടൻ മൈക്കിൾ ഉണ്ടാക്കിയ കടങ്ങള്, പാഷ ഇടക്കിടക്കെ വരുന്നത്, ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പോലും ജീവിതത്തിൽ അദ്ദേഹം ഒളിച്ചോടാൻ തയ്യാറാവുന്നില്ല. ജീവിതത്തിനെ സ്നേഹിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ചങ്ങമ്പുഴയുടെ ജീവിതവും ഇതുപോലെ തന്നെ. ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം നേരിട്ടു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ എന്നിട്ടും അദ്ദേഹം പറയുന്നത് എന്താ, ഏതൊരാൾക്കും പിടിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പോലും ജീവിതത്തിനെ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്തത്. ജീവിതത്തിന്റെ ദുരന്തങ്ങളെ മധുരമുള്ള വസ്തുവായിട്ടാണ് കാണുന്നത്. മുന്തിരിച്ചാറ് പോലെ അത് ലഹരിയായിട്ട് കാണുന്നു. അത് ആസ്വദിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ടീം ഡിക്കും മുഴുവൻ പോയിന്റും നൽകുകയാണ്. നമുക്ക് അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഞാൻ
ഇതുവരെ എഴുതിയതും ഇനി എഴുതാൻ ഇടയുള്ളതുമായ പുസ്തകങ്ങൾ മുഴുവൻ അയാൾക്ക്, എന്ന് വെച്ചാൽ അതിന്റെ ആദായം അയാൾ എടുത്തോട്ടെ, എന്നാൽ അയാളാണ് അത് എഴുതിയെന്ന് വരില്ലല്ലോ. ഉവോ, ഈ വരികളിൽ നിന്ന് വ്യക്തമാകുന്ന എന്താണ്? ഞാൻ ഇതുവരെ എഴുതിയതും ഇനി എഴുതാൻ ഇടയുള്ളതുമായ പുസ്തകങ്ങൾ മുഴുവൻ അയാൾക്ക് എന്ന് വെച്ചാൽ അതിന്റെ ആദായം അയാൾ എടുത്തോട്ടെ, എന്നാൽ അയാളാണ് അത് എഴുതിയെന്ന് വരില്ലല്ലോ. ഉവോ, ഈ വരികളിൽ നിന്ന് വ്യക്തമാകുന്ന എന്താണ്? ഒരു കഥാകൃത്ത് എന്ന നിലയിൽ ദസ്തയേവ്സ്കി ഇവിടെ സ്വന്തം കഴിവുകളെ കുറച്ചുകൂടി വലിപ്പമാക്കി കാണുകയാണ്. ഇവിടെ സ്റ്റെല്ലോസ്കിക്ക് തന്റെ രചനയുടെ പൂർണ്ണ അവകാശങ്ങളും അദ്ദേഹം വിട്ടുകൊടുക്കുന്നു. എന്നിരുന്നാലും അദ്ദേഹം അവകാശപ്പെടുന്നു, തന്റെ രചനകൾ അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണെങ്കിലും അങ്ങനെയാണെങ്കിലും പക്ഷേ ഞാനല്ലേ എഴുതിയത് എന്ന് വരില്ലല്ലോ. ഇവിടെ ദസ്തയേവ്സ്കി സ്വന്തം രചനകളുടെ മഹാത്മ്യം തന്റെ സ്റ്റെനോഗ്രാഫറായ അന്നയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ദസ്തയേവ്സ്കിയുടെ രചനകളുടെ അവകാശം കൂടെയുള്ള രക്തം ഊറ്റിക്കുടിക്കുന്ന വ്യക്തിയായി പരിപോഷിക്കുന്ന അവർക്ക് കൊടുത്തിരുന്നാലും ദസ്തയേവ്സ്കിക്കാണ് അതിന് പൂർണ്ണമായ അവകാശവും. അത് എഴുതപ്പെട്ടത് താനാണെന്ന് ലോകം തിരിച്ചറിയുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നു. ശരിയാണ്. അപ്പൊ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചു, അത് അനുഭവിച്ചപ്പോഴും ആത്മാഭിമാനം അദ്ദേഹം വിടാൻ തയ്യാറാവുന്നില്ല അല്ലെ. രചനയുടെ മികവും അദ്ദേഹം വളരെ പ്രധാനമായി കാണുന്നു. പണവും പ്രതാപവും അയാൾക്ക് പ്രശ്നമല്ല. എഴുത്തുകാരൻ എന്ന ഒറ്റ അസ്തിത്വമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഒരു പണത്തിന്റെ ലോകത്തും എത്താൻ കഴിയാത്ത അജയമായ ലോകത്താണ് എഴുത്തുകാരന്റെ നിൽപ്പ്. അതാണ് നോവലിസ്റ്റ് ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത്. ടീം സിക്കും 10 പോയിന്റ് നൽകുകയാണ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഒപ്പം നടക്കുന്ന സ്നേഹിതനോടെന്ന പോലെ ദസ്തയേവ്സ്കി സ്വയം സംസാരിച്ചു. ഒപ്പം നടക്കുന്ന സ്നേഹിതനോടെന്ന പോലെ ദസ്തയേവ്സ്കി സ്വയം സംസാരിച്ചു. ഇതിന്റെ ആഖ്യാന സവിശേഷത എന്താണ്? നമ്മൾ നമ്മളെ തന്നെയാണ് സ്വന്തം സുഹൃത്തായി, ആത്മസുഹൃത്തായി കാണേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. തന്റെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും സ്വന്തം തന്നെ ഏറ്റെടുത്ത് അതിന്റെ പരിഹാരം എന്നിൽ തന്നെയാണെന്ന് കരുതി അയാളുടെ പ്രശ്നങ്ങൾ അയാൾ തന്നെ പറഞ്ഞു അതിന്റെ മാർഗം അയാൾ തന്നെ തേടുന്നു. എന്റെ ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഒപ്പം നടക്കുന്ന സ്നേഹിതനോടെന്ന പോലെ ദസ്തയേവ്സ്കി സ്വയം സംസാരിച്ചു. ഇതിന്റെ ആഖ്യാന സവിശേഷത എന്നാണ് ഞാൻ പറഞ്ഞത്. ആഖ്യാന സവിശേഷത, ആഖ്യാന സവിശേഷത എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അങ്ങനെ പറയുമ്പോൾ കഥ പറയുന്ന രീതിയാണ് നോവലിസ്റ്റിന്റെ ആഖ്യാന തന്ത്രം. എന്തായാലും സവിശേഷത, നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് കൂടെ നടക്കുന്ന കൂട്ടുകാരോട് എന്ന പോലെയാണ്. അപ്പോ അയാളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും അയാൾ സ്വന്തം തന്നെ പറഞ്ഞ് അതിന്റെ മാർഗം അയാള് തന്നെ അന്വേഷിക്കുകയാണ്. തന്റെ വിഷമങ്ങൾ സ്വയം പറയുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇത് കവിയുടെ വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നു. ഏതാണ്ട് ആഖ്യാന തന്ത്രം എന്ന് പറയുമ്പോൾ കുറച്ച് ഭാഗം നിങ്ങളത് പറഞ്ഞിട്ടുണ്ട്. നോവലിസ്റ്റിന്റെ ആഖ്യാന തന്ത്രമാണ്. ദസ്തയേവ്സ്കി സ്വയം സംസാരിക്കും അല്ലേ. ദസ്തയേവ്സ്കി ആത്മഗതമാണ്. അദ്ദേഹം തന്നെ പറയുന്ന ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത്. അവരുടെ കഥാപാത്രങ്ങളുടെ വൈകാരിക ഭാവങ്ങൾ സ്വയം ആവിഷ്കരിക്കാൻ കഴിയുന്നു. നിങ്ങളത് പൂർണ്ണമായും പറഞ്ഞില്ല. ഈ ആഖ്യാന തന്ത്രം എന്ന പദം നിങ്ങൾക്ക് പ്രശ്നമാക്കിയതുകൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് 5 മാർക്ക് അല്ലെ, പകുതി മാർക്ക് ഞാൻ നൽകുകയാണ്. ആഖ്യാന തന്ത്രം എന്ന് പറയുന്നത് ഇവിടെ കഥാപാത്രം തന്നെ സ്വയം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ആഖ്യാന സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്നില്ലേ? കഥാപാത്രം പറയുന്ന രീതി, കഥാകൃത്ത് സംസാരിക്കുന്ന രീതി, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതികളുണ്ട് കഥ പറയുമ്പോൾ. ഇവിടെ കഥാപാത്രം തന്നെയാണ് ദസ്തയേവ്സ്കി തന്നെയാണ് പറയുന്നത്. ഒപ്പം നടക്കുന്ന സ്നേഹിതനോട് നമ്മൾ ദസ്തയേവ്സ്കി സ്വയം സംസാരിച്ചു എന്ന് പറയുന്നു. അടുത്ത ചോദ്യം ടീം എയോടാണ്. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ നേരിടും. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോട് ഞാൻ നേരിടും. ചങ്ങമ്പുഴയുടെ വരിയാണ്. ചങ്ങമ്പുഴയുടെ ഈ വരികളുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ലിംബാളയുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താമോ? ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോട് ഞാൻ നേരിടും. ചങ്ങമ്പുഴയുടെ ഈ വരികളുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ലിംബാളയുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താമോ? ജീവിതത്തിലെ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വളരെ കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ച ഒരു ആളാണ് ശരൺകുമാർ ലിംബാളെ. അദ്ദേഹം അത്രയും ദാരിദ്ര്യത്തിൽ നിന്നും വളർന്നു വന്നൊരു വ്യക്തിയാണ്. അയാളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അതിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന ശരൺകുമാർ ലിംബാളയെത്തി അയാൾ മാറിയത്. അതായത് ജീവിതത്തോടെ തന്നെയാണ് അയാൾ മല്ലിട്ട് ജയിച്ച് വന്നത്. അതുതന്നെയാണ് ചങ്ങമ്പുഴയുടെ വരികളിലും പറയുന്നത്. ജീവിതം നൽകാത്ത സുഖങ്ങൾ ജീവിതത്തോടെ തന്നെ മല്ലിട്ടുകൊണ്ട് ജീവിതത്തിൽ തന്നെ ജയിച്ച് പിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ശരൺകുമാർ ലിംബാളയുടെയും ചങ്ങമ്പുഴയുടെയും വരികൾ തമ്മിൽ വളരെ സാമ്യമുണ്ട്. ജീവിതവും വരികളും തമ്മിൽ.
ശരിയാണ്. അപ്പൊ ശരൺകുമാർ ലിംബാളയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം നേരിട്ടുണ്ട്, അല്ല, ജാതീയപരമായ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, അവഗണന, വിശപ്പ്, ഇതൊക്കെ അദ്ദേഹം നേരിട്ടു. ചങ്ങമ്പയുടെ വരികളിൽ പറയുന്നതാ, ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിതത്തിൽ നിന്ന് ഞാൻ നേടിയെടുക്കും എന്നാണ് പറയുന്നത്. സ്വന്തം പ്രയത്നത്താൽ നേടിയെടുക്കുന്ന ആ ചങ്ങമ്പുഴയുടെ പ്രഖ്യാപനം, അക്ഷരാർത്ഥത്തിൽ ജീവിതം കൊണ്ട് സാക്ഷാത്കരിച്ച വ്യക്തിയാണ് ശരൺകുമാർ ലിംബാളെ. അദ്ദേഹം യശ്വന്ത്റാവു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറാണ്, സാമൂഹിക പ്രവർത്തകനാണ്, അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്. അല്ല, ഒരു കാലഘട്ടത്തിൽ എല്ലാ അവഗണനവും സഹിച്ച, ജാതീയപരമായിട്ടുള്ള എല്ലാ വേർതിരിവുകളും സഹിച്ച, വിശപ്പ് അനുഭവിച്ച, പട്ടിണി അനുഭവിച്ച ഒരു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തനം സാഹിത്യകാരനുമാണ്. ടീം എക്ക് മുഴുവൻ പോയിന്റും ലഭിക്കുന്നതാണ്. മലയാളം കേരള പാഠാവലി പ്രശ്നോത്തരി മൂന്നാം ഭാഗം നാളെ ഇതേ സമയം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം പി വി പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം എ കെ രതീഷ്, ശ്രീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിതാനാഥ്. റേഡിയോ ടീച്ചർ.